ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇടുന്നു. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് വഴറ്റിടും. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുരുമുളക് പൊടി, പെപ്പർ, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ വഴറ്റിയുള്ളിയിലേക്ക് ഇതെല്ലാം, കറിവേപ്പില, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടാണ് എല്ലാം മിക്സ് ആക്കിയിരിക്കുന്നത്. അതിനകത്ത് മുളക് പൊടി കാണും, ചൂടാക്കി ചിക്കൻ മസാല കാണും, ഇതെല്ലാം. എന്നിട്ട് അതിലോട്ട് തക്കാളി, തക്കാളി അതിലേക്ക് ആഡ് ചെയ്യുന്നു. തക്കാളി നന്നായിട്ട് മിക്സ് ആക്കണേ. തക്കാളി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ്, അത്യാവശ്യം എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത് ഏകദേശം ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കി നോക്കിയിട്ട് നോക്ക്. അതിലോട്ട് ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യും. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കൊരല്പം വെള്ളമൊക്കെ ഒഴിക്കണം. അതൊക്കെ എത്ര വെള്ളം വേണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെള്ളം എത്രയെന്ന് വെച്ചാൽ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അല്പം തീ പതുക്കെ, വളരെ പതുക്കെ കുറച്ച് നമ്മളത് ആവാൻ വേണ്ടി, ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറവ് വേണമെങ്കിൽ കുറവ്. അത് ഇരിക്കുന്നത് ചിക്കൻ നോക്കിക്കോളട്ടോ. ചിക്കൻ നമ്മൾ, അതായത് മസാല എണ്ണയിലിട്ടിട്ടാണ് ഈ മസാല എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ പ്ലേറ്റിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത് എടുത്തിട്ടാണ് നമ്മൾ കറിയിലോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റേതായ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. വെറുതെ വെള്ളം ഒഴിച്ച് നിങ്ങളത് കേടുവരുത്തേണ്ടതെന്ന് മാത്രമേ പറഞ്ഞു. അതിനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേണ്ടത്. മാക്സിമം പിന്നെ ഒരുപാട് വെള്ളമൊക്കെ ചിക്കനകത്ത് തന്നെ കാണും. അപ്പോൾ അത് നമ്മൾ ഒന്ന്